വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിവിൽ കേരള പി എസ് സി. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ടൈപ്പ് ഓഫ് ലിൻഡൽ യൂസ്ഡ് വെൻ ദ ഓപ്പണിംഗ് ഈസ് സ്മോൾ ആൻഡ് ദ ലോഡ്സ് ആർ ലൈറ്റ്. ഓപ്ഷൻ എ ബ്രിക് ലിൻഡൽ, ഓപ്ഷൻ ബി സ്റ്റോൺ ലിൻഡൽ, ഓപ്ഷൻ സി റീഎൻഫോഴ്സ്ഡ് ബ്രിക് ലിൻഡൽ, ഓപ്ഷൻ ഡി സ്റ്റീൽ ലിൻഡൽ. ലിൻഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. നമ്മുടെ ഡോറിൻ്റെയോ വിൻഡോയുടെയോ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. അത് നമ്മുടെ ബീം പോലെ ആക്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ്, ടു സപ്പോർട്ട് ദ സ്ട്രക്ചർ. അതല്ലെങ്കിൽ ഓപ്പണിങ്ങിലേക്ക് ലോഡ് വരുന്നതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറിനെയാണ് നമ്മൾ ലിൻഡൽ എന്ന് പറയുന്നത്. ഈ ലിൻഡൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിൽക്കുന്നത് ബ്രിക് ലിൻഡലും സ്റ്റോൺ ലിൻഡലും റീഇൻഫോഴ്സ്ഡ് ബ്രിക് ലിൻഡലും സ്റ്റീൽ ലിൻഡലുമാണ്. ഈ നാല് ലിൻഡലും എന്തിനാ ഉപയോഗിക്കണേന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ബ്രിക് ലിൻഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ കുഞ്ഞ് ഓപ്പണികളും അതുപോലെ തന്നെ ലോഡ്സ് ഭയങ്കര കുറവായിട്ട് വരുന്നിടത്തുമാണ് നമ്മൾ ബ്രിക് ലിൻഡൽ ഉപയോഗിക്കുന്നത്. സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത് സ്റ്റോൺ അബുഡൻ്റ്ലി നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലിൻഡലാണ് സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റോൺ ലിൻഡൽ ഭയങ്കര കുറവായിട്ടാണ് ഉപയോഗിക്കുന്നത്, കാരണം അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ സ്ട്രെസ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും പറ്റില്ല. ഇനി റീഇൻഫോഴ്സ്ഡ് ബ്രിക് ലിൻഡൽ എന്ന് പറഞ്ഞാൽ അത് ബിഗ്ഗർ സ്പാനിനും ഹെവി ലോഡ് കൺസ്ട്രക്ഷനും വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് റീഇൻഫോഴ്സ്ഡ് ബ്രിക് ലിൻഡൽ. ഇനി സ്റ്റീൽ ലിൻഡൽ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം കൊണ്ടാണ് സ്റ്റീൽ ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒന്ന് സ്റ്റീൽ ആംഗിളും രണ്ടാമത്തെ റോൾ സ്റ്റീൽ ജോയിൻറ്റുമാണ്. സ്റ്റീൽ ആംഗിൾ നമ്മൾ ഉപയോഗിക്കുന്നത് സ്മോൾ സ്പാനും ലൈറ്റ് ലോഡിങ്ങിനും, റോൾഡ് സ്റ്റീൽ ജോയിൻ്റ് ഉപയോഗിക്കുന്നത് ലാർജ് സ്പാനിലും ഹെവി ലോഡിങ്ങിലുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബ്രിക് ലിൻഡലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡാഷ് ഈസ് എ കമാൻഡ് യൂസ് ടു ഡ്രോ ലൈൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ഓൺലി. ഓപ്ഷൻ എ ഗ്രിഡ്, ഓപ്ഷൻ ബി സ്നാപ്പ്, ഓപ്ഷൻ സി ഓർത്തോ, ഓപ്ഷൻ ഡി പോളാർ. ഇതിൽ നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ആംഗിൾസിൽ മാത്രം നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന കമാൻഡ് എന്താണെന്നാണ്. നമുക്കറിയാം ഓപ്ഷൻ സി ഓർത്തോ ആണ് കറക്റ്റ് ആൻസർ. ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോ കാഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രിഡ്സ് കാണാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഗ്രിഡ് കമാൻഡ് എന്ന് പറയുന്നത്. ഗ്രിഡ് കമാൻഡ് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ സ്നാപ്പ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻക്രിമെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് സ്നാപ്പ് കമാൻഡ്. പോളാർ കമാൻഡ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ആംഗിളിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് പോളാർ കമാൻഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗുഡ് ബ്രിക് എർത്ത് ദ സിൽഡ് കണ്ടൻറ് ഷുഡ് ബി ഡാഷ് ബൈ വെയ്റ്റ്. ഓപ്ഷൻ എ 22-35%, ഓപ്ഷൻ ബി 10-45%, ഓപ്ഷൻ സി 35-45%, ഓപ്ഷൻ ഡി 25-45%. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ 22-35% ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഓർമ്മയിൽ വെക്കേണ്ട മൂന്ന് കണ്ടൻ്റാണ്. ഒന്ന് ക്ലേ അല്ലെങ്കിൽ അലൂമിനിയ ഓഫ് എ ബ്രിക്ക് എർത്ത് എന്ന് പറയുന്നത് 20-30% ആയിരിക്കും. സിൽറ്റ് കണ്ടൻ്റ് എന്ന് പറയുന്നത് 30%, സാൻഡ് ഓർ സിൽക്ക കണ്ടൻ്റ് എന്ന് പറയുന്നത് 35-40% ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ കോമൺ സിമെൻറ്റ് സാൻഡ് പ്രൊപ്പോർഷനിങ് യൂസ്ഡ് ഫോർ പോയിൻറ്റിങ് വർക്ക് ഈസ്. ഓപ്ഷൻ എ 1:2, ഓപ്ഷൻ ബി 1:3, ഓപ്ഷൻ സി 1:4, ഓപ്ഷൻ ഡി 1:1. ഇത് നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യനാണിത്. ഇത് നമുക്ക് കോമൺ ആയിട്ട് സാൻഡിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1:4 അല്ലെങ്കിൽ 1:6 ആയിരിക്കും. അത് നമുക്ക് ഒന്നും കൂടി റിച്ചർ മിക്സ് ആയിട്ടാണ് നമ്മൾ ഔട്ടർ വാൾസിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോർഷൻ ഓഫ് ദ ബ്രിക് കട്ട് അക്രോസ് ഇറ്റ്സ് ലെങ്ത്. ഓപ്ഷൻ എ ക്യൂൺ ക്ലോസർ, ഓപ്ഷൻ ബി കിങ് ക്ലോസർ, ഓപ്ഷൻ സി ക്ലോസർ, ഓപ്ഷൻ ഡി ബാറ്റ്. നമ്മൾ ഒരു ബ്രിക്കിനെ എക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബാറ്റാണ്.
ഈ ഫിഗറിൽ നമുക്ക് കാണാം ഫുൾ ബ്രിക്ക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫിഗർ. അതിനെ നമ്മൾ എക്രോസ് ആയിട്ട് ഈ ബ്രിക്കിനെ എക്രോസ് ആയിട്ട് നമ്മൾ കൃത്യം നടുക്കിലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഹാഫ് ബ്രിക്ക്, ഹാഫ് ബാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ത്രീ ക്വാർട്ടർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ത്രീ ക്വാർട്ടർ ബാറ്റ് എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ അതിനെ എലിവേറ്റഡ് ബാറ്റ് എന്നും പറയും. ഇനി ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഈ ബ്രിക്കിനെ എലോങ് ആയിട്ട് ലെങ്ത്തിന് എലോങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്ലോസർ എന്ന് പറയും. ഇനി വിഡ്ത്തിന് ഈക്വലായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ലെങ്ത്തിന് പാരലും വിഡ്ത്ത് ഈക്വലായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്യൂൻ ക്ലോസർ എന്ന് പറയും. വിഡ്ത്തിന് ഈക്വലും ലെങ്ത്തിന് ഒരു പർട്ടിക്കുലർ ലെങ്ത്തിനും വിഡ്ത്തും ലെങ്ത്തും ഈക്വലായിട്ട് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയും. വിഡ്ത്ത് പാതിയിൽ കട്ട് ചെയ്യും, ലെങ്ത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ബെവൽഡ് ക്ലോസർ എന്ന് പറയും. ഇനി മൊത്തം വിഡ്ത്തും വിഡ്ത്ത് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ പാതിയും കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു പർട്ടിക്കുലർ 30 ഡിഗ്രി 45 ഡിഗ്രി എന്ന ആംഗിളിൽ നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെറ്റേഡ് ക്ലോസർ എന്നും പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നെയിം ദ ഫൗണ്ടേഷൻ വേർ ദ ബിയറിംഗ് കപ്പാസിറ്റി ഈസ് വെരി ലോ ആൻഡ് ദ സിമ്പിൾ സ്പ്രെഡ് ഫുട്ടിംഗ് ഈസ് നോട്ട് എക്കണോമിക്കൽ. ഓപ്ഷൻ എ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ, ഓപ്ഷൻ ബി ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, ഓപ്ഷൻ സി ആൻഡ് ഫൗണ്ടേഷൻ, ഓപ്ഷൻ ഡി സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ. ബിയറിംഗ് കപ്പാസിറ്റി ഭയങ്കര കുറവും അതുപോലെ തന്നെ സ്പ്രെഡ് ഫുട്ടിംഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധ്യതയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫുട്ടിങ്ങാണ് മാറ്റ് ഫൗണ്ടേഷൻ, അതല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാറ്റ് ഫൗണ്ടേഷനാണ്. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെവി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലോഡ് വരെയോ അതുപോലെ തന്നെ ഡെപ്ത് നമ്മൾ വാട്ടർ ടേബിളിൽ വരുന്ന സാധ്യതയിൽ, നമ്മൾ ഡെപ്ത് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് വരുന്ന സാധ്യതയിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. സ്റ്റെപ്പ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പർട്ടിക്കുലർ ലോഡ് ഈ ഫൗണ്ടേഷൻ്റെ ഏരിയ കൂട്ടി കൂട്ടി കൊടുത്ത് സ്റ്റെപ്പായിട്ട് ഒരു വൈഡർ ഏരിയയിലേക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആർച്ചുകൾ നമ്മൾ, ഇപ്പോൾ നമ്മൾ ആർച്ച് മുകളിലേക്കല്ലേ, ആർച്ച് താഴേലേക്ക് ഈ സോയിലിൻ്റെ താഴേലേക്ക് നമ്മൾ ഒരു നല്ല ലോഡ് ബിയറിംഗ് സ്ട്രക്ചറായിട്ട് പണ്ട് കൺസിഡർ ചെയ്തിരുന്നു, അതിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ ലൈൻ ജോയിനിങ് ദ ടു സ്പ്രിംഗിങ് പോയിൻറ്റ്സ് ഇൻ ആൻ ആർച്ച് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ സ്പ്രിംഗേഴ്സ്, ഓപ്ഷൻ ബി സ്പ്രിംഗിങ് ലൈൻ, ഓപ്ഷൻ സി സ്പ്രിംഗിങ് പോയിൻറ്റ്, ഓപ്ഷൻ ഡി സ്പാൻഡ്രിൽ. രണ്ട് സ്പ്രിംഗിങ് പോയിൻറ്റിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ പറയുന്നതാണ് സ്പ്രിംഗിങ് ലൈൻ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്പ്രിംഗിങ് ലൈൻ ആണ്. ഈ സ്പാൻഡ്രിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ആർച്ചിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എയ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ജോയിൻസ് ഓഫ് സക്സസീവ് ബ്രിക്ക് കോസ് ഈസ്. നമ്മൾ ബ്രിക്ക് ഒരുമിച്ച് ഇങ്ങനെ ലൈ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ബ്രിക്കിൽ നിന്ന് വേറൊരു ബ്രിക്കിലേക്ക് ഒരു 2-3 കോസൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്രിക്കിൽ നിന്ന് വേറൊരു ബ്രിക്കിൻ്റെ ഒരു ജോയിൻറ്റ് തമ്മിലുള്ള ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാപ് ഡിസ്റ്റൻസ് എന്ന് പറയും. എറൈസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എറൈസ് എന്ന് പറയുന്നത്. ബെഡ് എന്ന് പറഞ്ഞാൽ ഏത് ഒരു ലോവർ സർഫസ് ഓഫ് ദി ബ്രിക്ക് ബാറ്റ്, അതിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ജോയിൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്യൂൻ ക്ലോസർ. അതൊക്കെ അതാണ് ഈ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലാപ്പ് ആയിരിക്കും. ഈ 9th ക്വസ്റ്റ്യൻ, എ വാൾ കൺസ്ട്രക്റ്റഡ് ടു പ്രൊട്ടക്റ്റ് നാച്ചുറൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഫ്രം ദി കട്ടിംഗ് ആക്ഷൻ ഓഫ് ദ വെതറിംഗ് ഏജൻറ്. ഓപ്ഷൻ എ പാർട്ടീഷൻ വാൾ, ഓപ്ഷൻ ബി കാവിറ്റി വാൾ, ഓപ്ഷൻ സി ബ്രസ്റ്റ് വാൾ, ഓപ്ഷൻ ഡി റീറ്റെയിനിങ് വാൾ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബ്രസ്റ്റ് വാളാണ്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗറിൽ കാണാൻ പറ്റും ബ്രസ്റ്റ് വാളും റീറ്റെയിനിങ് വാളാണ് നമുക്ക് ഡൗട്ട് വരാം. ബ്രസ്റ്റ് വാൾ എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന നാച്ചുറൽ സ്ലോപ്പ് അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഈ തന്നിരിക്കുന്ന ബ്രസ്റ്റ് വാളിൻ്റെ മുകളിലേക്ക് നമുക്ക് സോയിൽ ഉണ്ടാവും, പക്ഷേ റീറ്റെയിനിങ് വാളാണെങ്കിൽ മുകളിലേക്ക് സോയിൽ ഉണ്ടാവില്ല. ആ തന്നിരിക്കുന്ന സോയിലിനെ നമ്മൾ റീറ്റെയിൻ ചെയ്യാനായിട്ട്
നമ്മൾ ഉപയോഗിക്കുന്നതാണ് റീറ്റെയിനിങ് വാൾ. പക്ഷേ നമ്മൾ ഈ ബ്രസ്റ്റ് വാൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കും. പിന്നെ സ്റ്റോസ്റ്റ്, ദ കമാൻഡ് യൂസ്ഡ് ടു എൻറ്റർ ഐസോമെട്രിക് മോഡ് ഇൻ ഓട്ടോകാഡ്. ഓപ്ഷൻ എ പോളാർ, ഓപ്ഷൻ ബി സ്നാപ്പ്, ഓപ്ഷൻ സി ഓ സ്നാപ്പ്, ഓപ്ഷൻ ഡി ഓട്ടോ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്നാപ്പാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ബെൽ ബട്ടൺ, വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഞെക്കാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.